ഹലോ, അസ്സലാമു അലൈക്കും. അപ്പം ഇന്ന് നമ്മളൊരു യാത്രയിലാണ് കേട്ടോ. ആമയൂരിലേക്കാണ് പോണത്. മൂത്ത താത്താൻ്റെ വീടാണ് കേട്ടോ ആമയൂരിൽ. അപ്പോൾ അല്ലെങ്കിൽ തന്നെ എനിക്ക് താത്താരൊന്നുമില്ലായിട്ട് ബോറടിച്ചിരിക്കുകയാണ് കേട്ടോ ഇവിടെ. അപ്പോഴാണ് താത്താൻ്റെ മോള് വന്നത്. ഇന്നലെ അവൾ ടൗണിലേക്ക് വന്നു നോക്കുമ്പോൾ ഇങ്ങോട്ട് പട്ടാമ്പിയിലേക്കും കൂടി വന്നിരുന്നു കേട്ടോ, നമ്മളെ വീട്ടിലേക്കും കൂടി വന്നിരുന്നു. അപ്പോൾ അവൾ തിരിച്ചു പോകുമ്പോൾ എൻ്റെ മക്കളും കൂടി അവളുടെ കൂടെ കയറിക്കൂടിയിട്ടോ. അപ്പം മക്കളില്ലായിട്ടോ എനിക്ക് ആകെ ബോറടിക്കാൻ കേട്ടോ. അപ്പോൾ പിന്നെ ഇക്കാനോട് സമ്മതം ചോദിച്ചിട്ട് നമ്മളും ആമയൂരിലെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. നമ്മൾ താത്താൻ്റെ വീട് എന്നല്ല കേട്ടോ അധികം പറയാറ്, ആമയൂര് ആമയൂര് എന്നാണ് കേട്ടോ പറയൽ. അതുകൊണ്ടാണ് ആമയൂരിലേക്ക് പോവുകയാണ് എന്ന് പറയുന്നത്. അപ്പം നല്ല കൃഷി സ്ഥലങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് കേട്ടോ ആമയൂര്. നല്ല നെൽകൃഷി കൂടുതലുള്ള സ്ഥലമാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ആമയൂര് വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ മക്കളെയും അതുപോലെ താത്തൻ്റെ വീടും ഒക്കെ ഒന്ന് പരിചയപ്പെടാട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ മൂത്ത ഏട്ടത്തിൻ്റെ വീട്. അപ്പോൾ നമ്മുടെ മക്കളൊക്കെ ഇതാ ഇവിടെ നിൽക്കുന്നുണ്ട്. ഓരോരുത്തരും ഇങ്ങനെ ഒഴിഞ്ഞു മാറി നടക്കണം കേട്ടോ. ഞാൻ തിരിച്ചു പോകുമ്പോൾ കൊണ്ടുപോകുമെന്ന് വിചാരിച്ചിട്ട് ആകെ ടെൻഷനായിരിക്കണ് മക്കളൊക്കെ എന്നെ കണ്ടു നോക്കുമ്പോൾ. അവർക്ക് ഞാനില്ലെങ്കിലും എത്ര ദിവസം വേണമെങ്കിലും എൻ്റെ മൂത്ത താത്താൻ്റെ കൂടെ നിൽക്കൂട്ടോ. കാരണം അവൾക്ക് മക്കളോടൊരു പ്രത്യേക ഇഷ്ടം. അത് എല്ലാ മക്കളോടും അങ്ങനെ തന്നെയാണ് കേട്ടോ. കുട്ടികളോടാണ് അവൾ കൂടുതൽ അടുപ്പം. അപ്പോൾ മക്കൾ എന്താവശ്യപ്പെട്ട് കഴിഞ്ഞാലും അവളത് വാങ്ങിച്ചു കൊടുക്കും. അതുപോലെ മക്കളെ എല്ലാ ഇഷ്ടത്തിനും അവൾ നിന്ന് കൊടുക്കൂട്ടോ. അത് കാരണം കുട്ടികൾക്ക് അവളോടൊരു പ്രത്യേക ഇഷ്ടം തന്നെയാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് അവളുടെ വീടും ഒക്കെ ഒന്ന് ചെറുതായിട്ട് നമുക്കൊന്ന് പരിചയപ്പെടാന്നുള്ളത് കേട്ടോ. അപ്പോൾ ഫ്രണ്ടിലെ ഡോറ് കഴിഞ്ഞാൽ പിന്നെ കാണുന്നത് ഈ ഹോളാണ് കേട്ടോ. അപ്പോൾ ഈ ഹോളിൽ തന്നെ നല്ല വീതിയും വിസ്താരമൊക്കെ അല്ല, നല്ല ഹോളാണ് കേട്ടോ. അവിടെ തന്നെ ഒരു ടേബിളും ഇട്ടിട്ടുണ്ട്. പിന്നെ താഴത്ത് മൂന്ന് റൂമും പിന്നെ മുകളിലേക്ക് രണ്ട് റൂമുമാണ് കേട്ടോ ഇത് വരുന്നത്. മുകളിലാണ് മൂത്ത മോൾക്ക് റൂം കൊടുത്തിരിക്കുന്നത്. അപ്പം മുകളിലേക്കൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. വെറുതെ ഒന്നിങ്ങനെ റൂമിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് എടുത്തു എന്നുള്ളൂ കേട്ടോ. വെറുതെ അവളുടെ വീട്ടിൽ വന്നതൊക്കെ അല്ലേ. എന്നും ഇങ്ങനെ നീറ്റിലാണ് കേട്ടോ. അവൾക്ക് എന്നും നീറ്റിലായിരിക്കണം വീട് ഇടുക, വൃത്തിയാക്കി ഇടൽ കേട്ടോ. അപ്പോൾ ഇതാണ് ഒരു അടുക്കള വരുന്നത്. എവിടെ ഒരു കുഴപ്പമില്ലാണ്ട് എപ്പോഴും ഇങ്ങനെ കിടക്കണ ആൾക്ക്. പിന്നെ ഇതൊരു അടുക്കളയാണ് കേട്ടോ. ഇത് വിറകടുപ്പില്ലൊരു അടുക്കളയാണ്. മറ്റേത് ഗ്യാസൊക്കെ വെക്കാമെന്ന് പറഞ്ഞിട്ട് എടുത്തതാണ് കേട്ടോ. പക്ഷെ രണ്ടും ഈ ഒരു അടുക്കളയിൽ തന്നെ പാള് വെച്ചിരിക്കുന്നത്. പിന്നെ ഒരു വർക്കരിക കേട്ടോ വരുന്നത്. നല്ല വീതിയും അതുപോലെ നീളമൊക്കെ അല്ലേ. നല്ലൊരു വർക്കരികയാണ് കേട്ടോ. അപ്പോഴേക്കും ആൾ നമുക്ക് ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പൊറോട്ട ഉണ്ട്, അതുപോലെ പത്തിരിയും ബീഫ് വരട്ടിയതും ചിക്കൻ കറിയും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഒരാളെയും കൂടിയും വെയിറ്റ് ചെയ്യാണ്. ഉമ്മൻ്റെ അനിയത്തിയും കൂടി ചെറിയ അനിയത്തി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവളെയും കൂടി ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ആളും അപ്പോഴേക്ക് എത്തിയിട്ടുണ്ട്. നമുക്ക് ഫുഡും ഒക്കെ ഒന്ന് കഴിക്കാം കേട്ടോ. അപ്പം ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. താത്താൻ്റെ മോളുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അവളെ കെട്ടിച്ച വീട് ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. താത്താൻ്റെ വീടിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ വരിക. ശരിക്കും പറഞ്ഞാൽ ഈ വീടിൻ്റെ ബാക്കിൽ നിന്ന് നോക്കിയാൽ തന്നെ മോളെ കെട്ടിച്ച വീടും കാണാം കേട്ടോ. അപ്പോൾ വിവാഹം കഴിച്ചു കൊടുത്ത വീട്ടിലേക്കാണ് ഇനി ഞങ്ങൾ പോണത്. ഫുഡും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് കഴിച്ച് ഇനി നേരെ അവളെ കാണാൻ പോവുക കേട്ടോ. പറ്റിയാൽ അവളെ കൂട്ടിക്കൊണ്ടുവരാമെന്നും കൂടി കരുതിയിട്ടാണ് കേട്ടോ പോണത്. അപ്പോൾ ഇവിടെ തന്നെയാണ് കേട്ടോ എൻ്റെ ഫ്രണ്ടിൻ്റെ വിവാഹം കഴിച്ചു കൊടുത്ത വീടും. അതും ഈ ആമയൂരിൽ തന്നെയാണ്. അവളുടെ മോനാണ് ഈ പോണത്. അവളുടെ പേര് നസീമ എന്നാണ്. അത് ഇതാ ഈ വഴിക്കൂടെയാണ് കേട്ടോ പോവുക. ഒക്കെ ഇവിടെ അടുത്തടുത്തായതുകൊണ്ട് ആമയൂരിൽ വന്നാൽ നല്ല കാര്യമാണ് കേട്ടോ. അവളെ വീട്ടിൽ പോവുക, പിന്നെ താത്താൻ്റെ മോളെ വിവാഹം കഴിച്ചു കൊടുത്ത വീട്ടിൽ പോവുക. അപ്പോൾ ആമയൂരിലേക്ക് എന്തായാലും പട്ടാമ്പിയിൽ വന്നാൽ ഞാൻ വരാണ്ടിരിക്കില്ല കേട്ടോ. അപ്പോൾ ഇതാണ് താത്താൻ്റെ മോളെ വിവാഹം കഴിച്ചു കൊടുത്ത വീട്. 3 വർഷമായിട്ടോ വിവാഹം കഴിഞ്ഞിട്ട്.
അപ്പോൾ ഇവിടുത്തെ അമ്മക്ക് മൂന്ന് മക്കളാണ് കേട്ടോ, ഒരു പെണ്ണും രണ്ടാണുമാണ്. അപ്പോൾ താത്താൻ്റെ മോളെ കെട്ടിയിരിക്കുന്നത് ഇവിടുത്തെ ചെറിയ മോനാണ് കേട്ടോ. പിന്നെ ഒരു മൂത്തച്ചിയും മൂത്തച്ഛനൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ ഗൾഫിലാണ്. മൂത്തച്ചി ഇവിടെ ഉണ്ട് കേട്ടോ, ബാക്കി എല്ലാവരും ഗൾഫിലാണ്. അപ്പോൾ ഒന്ന് ചെറുതായിട്ട് വീട് എടുക്കാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ, അവർക്ക് ഇഷ്ടാവും ഇല്ലെന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ വീട് എടുത്തിട്ടേ ഉള്ളൂ. അപ്പം ഇനി നമുക്ക് ഏതായാലും ഇവിടെ വന്നതല്ലേ, ഒക്കെ ഒന്ന് ഊനാലയിലൊക്കെ ഒന്ന് ആടി മുതലാക്കിയിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ അവളെ കൂട്ടാനൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ, അവളുടെ ഭർത്താവ് അവിടെ ഉണ്ടായിരുന്നില്ല, പള്ളിയിൽ എന്തോ ആവശ്യത്തിന് വേണ്ടിയിട്ട് പോയിരിക്കുകയായിരുന്നു. പിന്നെ ഇവിടെ ഇരുത്തന്നെയാണല്ലോ. അപ്പോൾ അവൾ പറഞ്ഞു നിങ്ങൾ പോയിക്കോളി, ഞാൻ പിന്നീട് വന്നോളാന്ന് പറഞ്ഞതുകൊണ്ടാണ് കേട്ടോ പിന്നെ അവളെ കൂട്ടാണ്ട പോയത്. അപ്പോൾ ഇതാണ് അവളുടെ ഉപ്പ, പിന്നെ ഉമ്മ, അതുപോലെ മൂത്തച്ചിയും മോനും ഒക്കെയാണ് കേട്ടോ. നല്ല ഫാമിലിയാണ് മാഷാല്ലാ. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പോണത് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. ഞാൻ പറഞ്ഞിരുന്നില്ലേ നസീമാൻ്റെ വീട് എന്നുള്ളത്, അവളുടെ വീട്ടിലേക്കാണ് കേട്ടോ പിന്നെ പോയത്. അവിടെ നിന്നൊന്നും പിന്നെ വീഡിയോ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല കേട്ടോ. ഇത് കണ്ടോ, ഒരു പറമ്പിൽ രണ്ട് വീടായിട്ടാണ് കേട്ടോ ഇത്. ഒന്ന് ഇക്കാക്കാൻ്റെ അനിയൻ്റെ വീടാണ്, ഒന്ന് ഇക്കാക്കാൻ്റെയും കൂടി വീടാണ് കേട്ടോ. അപ്പോൾ ഇക്കാക്ക പറയുന്ന അളിയനെയാണ് കേട്ടോ നമ്മൾ ഇക്കാക്ക എന്ന് വിളിക്കണത്. ഇത് അപ്പോഴേക്കും നമ്മളെ തേങ്ങാച്ചോറിനുള്ള കാര്യങ്ങളൊക്കെ താത്ത റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തേങ്ങ ഉണ്ട്, ചെറിയുള്ളി, പിന്നെ ഉലുവ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നെയ്ച്ചോറും ഉണ്ട്. ഇത് എനിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ, എനിക്ക് തേങ്ങാച്ചോറ് ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പോൾ അത് അതിലേക്കുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഏതായാലും നെയ്ച്ചോറിനും ഇതിനും പാടെ ഒരൊറ്റ കറി മതിയല്ലോ. അപ്പോൾ അവൾ ലേശം തേങ്ങാച്ചോറും കൂടി വെച്ചിരിക്കുകയാണ് കേട്ടോ. എനിക്ക് തേങ്ങാച്ചോറ് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ മക്കൾക്ക് ഇഷ്ടമല്ല കേട്ടോ. അവർ പറയുന്നതാണ് എന്തമ്മ അത് ചോറിൽ തേങ്ങ ഇട്ടിരിക്കണമെന്നാണ് അവർ ചോദിക്കുന്നത് കേട്ടോ. ഓ എത്ര കാലമായി തേങ്ങാച്ചോറ് തിന്നിട്ട്. ഈ തേങ്ങാച്ചോറൊക്കെ ഒന്ന് തിന്നാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പട്ടാപിയിലേക്കൊക്കെ ഒന്ന് വരുന്നത്. അതുപോലെ കൂട്ടുപ്പേരികളും തേങ്ങാച്ചോറും ഇത് ഭയങ്കര രസമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ തേങ്ങാച്ചോറും നെയ്ച്ചോറും ഒക്കെ തിന്ന് വയറ് ഫുള്ളാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇനി അടുത്തത് ചായയും കൂടി കുടിച്ച് കേട്ട് വീട്ടിലേക്ക് പോവാന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ. ചായയും കൂടി കുടിക്കുക, ചായ കുടിക്കാണ്ട് പോയതിനെ അവൾക്ക് വിഷമാവണ്ട വെച്ചിട്ട് ചായയും കൂടി കുടിക്കാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ ഞങ്ങളെല്ലാവരും. അപ്പം അങ്ങനെ ഞങ്ങൾ ഓട്ടോറിക്ഷയൊക്കെ എത്തിയിട്ടുണ്ട്. ചായയൊക്കെ കൂടി പലഹാരമൊക്കെ കുടിച്ച് ചായയും കുടിച്ച് ഇനി ഞങ്ങളെ വീട്ടിലേക്ക് തന്നെ മടങ്ങി പോവാണ് കേട്ടോ. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ പട്ടാമ്പി വീട്ടിലെ ഓരോരോ വിശേഷങ്ങൾ കേട്ടോ. പോക്കും വരവുകളും സൽക്കാരങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് മാഷാല്ലാ അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഈ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോളൂ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാണ്ടേ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടനും കൂടിയും ക്ലിക്ക് ചെയ്തേക്കൂ. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കും അറിയുന്ന എല്ലാവർക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവരോടും അസ്സലാമു അലൈക്കും, ബൈ ബൈ.